ഇത് കണ്ടോ, ഇങ്ങോട്ടുള്ളത് ഒരു നല്ലൊരു പാസേജ് ആ കേട്ടോ. ഈ പാസേജിന്റെ രണ്ട് ഇത് ഇങ്ങോട്ട് വരുമ്പത്തേ നമുക്ക് കാണാൻ പറ്റും ചകിരിപ്പോട്ടുകളാണ്. ചകിരിപ്പോട്ടുണ്ടാകുന്നത് ഇവിടുത്തെ ഈ വീടിന്റെ ഉടമസ്ഥരാണ്. ഈ വരുന്ന ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു ഇൻഡോർ കോർട്ട് യാർഡ് ഏരിയ, വളരെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്കിവിടെ എടുക്കാനാണ്. ഇവിടെയും കൂടുതൽ പോത്തോസ് വെറൈറ്റീസ് ആണ് കൊടുത്തേക്കുന്നത്. ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് എവിടാണെന്ന് വെച്ചാല് ആയൂര. ആയൂര് നമ്മുടെ സുഹൃത്തല്ല, ഇപ്പോഴറിയാം ഞങ്ങള് ബന്ധുക്കളായിട്ടോ. ജെൻസി മനുവിന്റെ വീട്ടിലാണ്. കണ്ട സൂപ്പർ ഒരു വീടാണ്. ഇവിടെ അടുത്തെ ഗാർഡൻ, ചെടിയുടെ കാഴ്ചകൾ, നമ്മള് അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, എന്നിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ. ഇത് കണ്ടോ, ഇതാണ് സാൻഡ് പേപ്പർ വൈൻ. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്, നല്ലായിട്ട് പൂത്ത് നിൽക്കുന്ന, നല്ല വയലറ്റ് കളറില്. അത് പിന്നെ അത് ഫെയ്ഡ് ആയി തുടങ്ങുമ്പോൾ തന്നെ പച്ച കളറിലേക്ക് വരും കേട്ടോ. നോക്കിയാ നിറച്ച് പൂത്ത് നിൽക്കുന്ന കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. നമ്മൾ ഈ വീട്ടിലോട്ട് കയറുമ്പോൾ വലത്തെ സൈഡിലോട്ട് നോക്കിക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. വേണോ ഭയങ്കര രസമായിട്ട് കയറുമ്പോൾ തന്നെ വലത് സൈഡിൽ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ നല്ലൊരു ചെരിഞ്ഞിപ്പുണ്ട്. ഈ ഒരു പോഷൻ നല്ല, ഈ വീടിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ പറയാം. ഈ ഒരു പോർഷൻ നല്ല സൂപ്പറായിട്ട് ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, ഇങ്ങോട്ടുള്ളത് ഒരു നല്ലൊരു പാസേജ് ആ കേട്ടോ. ഈ പാസേജിന്റെ രണ്ട് സൈഡിലും ചെടികൾ നല്ല നല്ല വൃത്തിയായിട്ട് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണേ. ഒരു സൈഡിൽ ഫുള്ള് കണ്ടുണ്ട് ഗോൾഡൻ ബാംബു ആണ്. ഗോൾഡൻ ബാംബുവിന്റെ നല്ലൊരു കളക്ഷൻ. ഇങ്ങനെ സൈഡിലാണെങ്കിൽ നോക്കിയാൽ നമുക്ക് കാണാം ഹോയയാണേ. മൊത്തം ഹോയയുടെ കളക്ഷൻസ് ആണ്. നല്ല നല്ല പല വെറൈറ്റീസ് ആണ് ഇവിടെ നിൽക്കുന്നത്. നല്ല പൂത്ത് നിൽപ്പുണ്ട് മിക്കതും. അതുപോലെ തന്നെ നല്ല ഒരു വൈബ് ആകട്ടെ ഇവിടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സൈഡിലെ ഹോയ, സാധാരണ ഹോയൊക്കെ അതിലെ ഇതിലെ എല്ലാം വളഞ്ഞു കയറിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ നല്ല അറേഞ്ച്ഡ് ആയിട്ട് വെച്ച് ഓരോന്നും അതിൻ്റെതായ രീതിയിലാണ് കയറിപ്പോയേക്കുന്നത് കേട്ടോ. നല്ലതായിട്ട് നല്ല ഓരോന്നും ഓരോ വെറൈറ്റീസ്, അതിൻ്റെയൊക്കെ ഇല ഇല കണ്ടാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നല്ല വിസ്റ്റഡ് ആയിട്ടുള്ള ഹോയുണ്ട്. ഇതുണ്ട് കണ്ടോ, പല ടൈപ്പ്. ഈ സൈഡിലെ ഈ ഗോൾഡൻ ബാംബുവിന്റെ അറേഞ്ച്മെന്റ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതാണെങ്കിൽ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും പോകും. ഈ ഗോൾഡൻ ബാംബു എന്ന് പറയുന്നത് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും പോകുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേങ്കിൽ ഇത് ബോർഡർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു രീതിയിൽ അവർ കട്ട് ചെയ്ത് അത് നിർത്തിയിരിക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് ഇത് നിൽക്കുന്നത്. പിന്നെ മോളിൽ കൂടെ ലൈംഗമ്പി പോകുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് നല്ല സൂപ്പർ ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. എല്ലാരും ഇവിടുത്തെ ഈ വീടിന്റെ ഉടമസ്ഥരാണ്. ഈ വരുന്നത് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ടീമുകൾ, അതായത് ഈ ഒരു പച്ചപ്പിന്റെ മുതലാളിമാരാണ്. ആ മനുവിന്റെ നിഷ്കളങ്കമായ ചിരി കണ്ടോ. പുള്ളി ഇവിടെ ഇല്ല, പുള്ളി വെളിയിലാണ്. അപ്പം കാട്ടിൽ നിന്ന് വല്ല പാമ്പോ ചേമ്പോ വല്ല ഇറങ്ങി വന്നാലും പുള്ളിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെങ്കിൽ വളരെ ഭംഗിയായിട്ട്, ഏജൻസി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഭംഗിയായിട്ട് ഇതിന് ചുറ്റിനും അറേഞ്ച് ചെയ്യാൻ, അതായത് ഒരു ശരിക്കും ട്രോപ്പിക്കൽ ഹോം എന്നുള്ള ഒരു ഒരു സിസ്റ്റത്തിൽ ഇത് അറേഞ്ച് ചെയ്യാൻ ഒരു പ്രചോദനം എന്താ? ഈ വീട് വെച്ചപ്പോ മുതൽ, അല്ലെങ്കിൽ വീടെന്ന് പറയുന്ന ഒരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിനോടൊപ്പം തന്നെ വന്നത് ഒരു കാര്യമാണ് പൂന്തോട്ടം എന്നുള്ളത്. അത് എപ്പോഴും ഒരു ഗ്രീനറി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പോകണമെന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ ചെടി കളക്ട് ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ വെക്കാനായിട്ടുള്ള ഐഡിയ, ഒരുപാട് ഐഡിയാസ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ
ഐഡിയ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാനം ഈ വീടിനോടൊപ്പം തന്നെ പൂന്തോട്ടവും നിർമ്മിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. മനു, ശരിക്കും പറഞ്ഞാല് മനു ഒരു പ്രവാസിയാണ് അല്ലേ? അപ്പം മനുവിന് ഈ ഒരു വീടൊക്കെ കാണുമ്പോഴും, അതായത് ഭാര്യയും അവരുടെ വീട്ടുകാരെ എല്ലാം കൂടി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കാണുമ്പോൾ സന്തോഷമാണോ ഉള്ളിലുണ്ടാവുന്നത്? വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ഒരു വീട് മനോഹരമായിരിക്കുമ്പോൾ ആ വീട്ടിലുള്ള ആളുകളുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ആ വീട് മനോഹരമായിരിക്കുന്നത്. അപ്പം ജെൻസിയെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളെപ്പറ്റി പല റെഫറൻസും ഒക്കെ സംഘടിപ്പിച്ച് എന്നോട് പറയുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ, വീട്ടിലെ കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിന് പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു മൊത്തത്തിലുള്ള ഒരു എഫർട്ടായിട്ട് ഇവിടുത്തെ ഭംഗിയെ കണക്കാക്കുന്നു. ഒരു എല്ലാ വീടുകളും ആ വീട്ടിലുള്ള അംഗങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് കൂടി ചെയ്യുമ്പോൾ വളരെ ഭംഗിയാവും മനോഹരമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ വീടിന് ചുറ്റുമുള്ള ക്യാമറ വഴിയൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പം അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഞാൻ പ്രവാസിയാണെന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്യാമറ വഴിയൊക്കെ കാണുമ്പോഴും ഫോട്ടോ വഴി കാണുമ്പോഴും ഒക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പം അതിനൊക്കെ പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഒരു എഫർട്ടിൻ്റെ ഭാഗമായി കുടുംബം വളരെ വീട് വളരെ ഭംഗിയായി മനോഹരമായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേ നമുക്ക് കാണാൻ പറ്റും ചകിരിപ്പോട്ടുകളാണ്. ചകിരിപ്പോട്ടിൻ്റെ അകത്ത് നമുക്ക് ഫേൺസും അതുപോലെ തന്നെ എൻജോയ് പോത്തോസും ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ട് നല്ലൊരു വളഞ്ഞ ഇതിൽ ഹാങ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. നല്ലൊരു അറേഞ്ച്മെന്റ് ബാംബുവിൻ്റെ മോഡലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചകിരിയുടെ പോട്ടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈർപ്പം നല്ലതുപോലെ നിൽക്കും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലപോലെ ഈർപ്പം നിന്ന് നമ്മുടെ ഫേൺസിനാണെങ്കിലും പോത്തോസിനാണെങ്കിലും നല്ല ഒരു വളർച്ചയ്ക്ക് തന്നെ സഹായിക്കുന്ന രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. അതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നന്ദ്യാർവട്ടം അതിൻ്റെ ആ ഒരു മിനിയേച്ചർ സംഗതിയാണ് കാണുന്നത്. നല്ല സെറ്റായി ചെയ്ത് വെച്ചിരിക്കുന്നത്, നല്ല അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സും ഈ രണ്ട് സൈഡിലും ഈ ഒരു പാസേജിൻ്റെ രണ്ട് സൈഡിലും നല്ല ഒരു ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നടക്കാൻ തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ല കാറ്റും അതുപോലെ തന്നെ ഈ നമ്മുടെ ആ ബാമ്പു ഗോൾഡൻ ബാമ്പുവിൻ്റെ കാറ്റടിക്കുമ്പോഴത്തെ ആ സൗണ്ടും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു വൈബാണ്. ഇവിടെ കിളികളുണ്ടെന്ന് തോന്നുന്നു, കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടേ. ആ ഇവിടെ ഏതാണ്ട് ഒരു കുളമൊക്കെ കാണുന്നുണ്ടല്ലോ, നോക്കിക്കേ. ചെറിയൊരു വനത്തിനുള്ളിൽ ചെറിയൊരു കുളം എന്നുള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതിനകത്ത് മീനുകളൊക്കെ ആണ് കൂടി നടക്കുന്നുണ്ട്. നല്ലൊരു കുളം. ആ അതേണ്ടേ, ഇവിടെ ഒരു പ്രാവ് കുറുകുന്നു, പ്രാവ് കുറുകി നമ്മളെ വിളിക്കുന്നുണ്ട്. തുറന്നു വിടുന്നതാണത്, അവിടുത്തെ പോകത്തില്ല ഇന്നും. ആ ഇപ്പൊ തുറക്കണോ? ഞാൻ തുറക്കാം ഇപ്പൊ. ഇറങ്ങി വരും, ആളെ കണ്ടോ ഇറങ്ങുമോ? ആ അത് ശരി, ആണ്ടോ ഇറങ്ങി വന്ന്. ആ ഇങ്ങ് പോത്തൊന്നും ഇല്ല അല്ലേ. ഇതിപ്പൊ എത്ര നാളായി ഇവിടെ ഉണ്ടായി? ഒരു വർഷത്തോളമായി. ആ ഹാ ആ ഹാ വെട്ടോ. ലെമൺ മൈൻ കണ്ടോ? ലെമൺ മൈൻ നല്ല കായ്ച്ചു നിപ്പുണ്ട്, നിറച്ച് കൊലയിടയില കാണാൻ മേലാത്ത പോലെ കൊലച്ചു നിപ്പുണ്ട് കേട്ടോ. താഴെ എന്താ ഇതിന്റെ വള്ളി വന്നിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ലവ്ലോലിക്കയാണ്. നല്ല കൊറേ കായ്ച്ച നിപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ ഭംഗിയായിട്ട് നിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ഗേർഗേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ മറ്റേ വെറുകേറ്റഡ് അല്ലാത്ത സംഗതികൾ നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിലൊക്കെ നിൽപ്പുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. സ്ഥലമുള്ളവർക്ക് ഇൻഡോറിലൊക്കെ വെക്കാവുന്ന ഒരു ബെസ്റ്റ് ആയിട്ട് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ചകിരിയുടെ പോട്ടിനകത്തുള്ള ഒരു ഫേണാണ് നിൽക്കുന്നത്. ഇതിലേക്ക് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ ഇൻഡോർ പ്ലാന്റ്സ് നിൽപ്പുണ്ട്. അഗ്ലോണിമ മരാന്ത തുടങ്ങിയ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഈ ഒരു ഏരിയ അതിൻ്റെ ഒരു കലാത്തിയ തുടങ്ങിയവയുടെ ഒരു
ഭയങ്കര ഒരു കളക്ഷനാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അടീനയത്തിൻ്റെ ഒരു കളക്ഷൻ ഇവിടെയുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ അഗ്ലോണിമ കളക്ഷൻസും ഉണ്ട്. ഇവിടെ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ നല്ലൊരു സംഗതി നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് ഒരു വെറിഗേറ്റഡ് മുള നിൽപ്പുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോഴേ ഒരാൾ പാത്ത് ഇവിടെ നിൽപ്പുണ്ട്. ദേഹമുണ്ടോ? അദ്ദേഹം അവിടെ പാത്ത് നിൽക്കുക. ഹായ്, ദേഹമുണ്ടോ? അവനിതെന്തോ കാണിക്കുന്നതെന്ന് നോക്കി നിൽക്കുവാണ്. കണ്ടാ ഉണ്ടോ? അപ്പച്ചന്നെ മെയിൻ ആളാന്ന് തോന്നുന്നു. ഹായ്, മേലോട്ട് നോക്കിയതേ, നല്ലൊരു ഏവിയറി ഉണ്ട് കേട്ടോ, നല്ലൊരു ഏവിയറി ഉണ്ട്. അതായത് ഒരു കാട് വീടിൻ്റെ ഒരു സെറ്റപ്പിൽ ഈ ഏവിയറി ഭയങ്കര വൈബാണ്, നല്ല രസമുണ്ട്. പലതരത്തിലുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്, നമ്മുടെ സാധാ ലവ് ബേർഡ്സ്, അങ്ങനെ ഒത്തിരി പരിപാടി ബേർഡ്സ് ഉണ്ട്. കൊക്കറ്റീലുണ്ട് കേട്ടോ, ഫിഞ്ചസ്, കൊക്കറ്റീൽ, എല്ലാം കൂടെ ഒരു കോളനി സിസ്റ്റത്തിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഡയമണ്ട് ഡോവ് ഉണ്ട്, ഡയമണ്ട് ഡോവ് ഉണ്ട്, ഡയമണ്ട് ഡോവ് ഉണ്ട്. അങ്ങനെ ഈ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ അകത്തുണ്ടല്ലേ, ഓ വാട്ടർ ഫൗണ്ടനൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതേ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി എന്ത് രസമാണ് ഈ വീട് കാണാൻ വേണ്ടി, ഭയങ്കര രസമുണ്ട്. ആ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഇത്രയും ഏരിയയിൽ ആ സ്ഥലം കൃത്യമായിട്ട്, അതായത് ഒരു ഗാർഡന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് യൂസ്, ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരി വെക്കുന്ന ഒരു ഗാർഡനാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വള്ളിപ്പടർപ്പുകൾ കൊണ്ടൊക്കെ ഭംഗിയാണ് കേട്ടോ. ഇതേ മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് ചെടികൾ, അത് നമുക്ക് കാണാം. ഇതേ അഗ്ലോണിമയുടെ തന്നെ വേറൊരു വെറൈറ്റി സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാം വളരെ അടുക്കോടും ചുറ്റയോടും കൂടെ തന്നെയാണ് ഇവിടെ ജെൻസി ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കേട്ടോ. സ്റ്റാഫോൺ ഫോൺ നിപ്പുണ്ട്, നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട്. ശരിക്കും ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ, ട്രോപ്പിക്കൽ ഗാർഡൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജെൻസിയുടെ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും വളരെ താല്പര്യമാണെന്ന് തോന്നുന്നു. കണ്ട അപ്പച്ചനൊക്കെ വളരെ ഹാപ്പിയായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഇനിയും എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ പാമ്പ് വല്ലതും വരുമോ? ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയൊന്നും ഇല്ല കേട്ടോ, ഇതിൻ്റെ ഒരു പകുതി പോലും ഞങ്ങളുടെ എവിടെയൊന്നും ഇല്ല. പക്ഷെ കാടാണ്, പക്ഷേങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു 20% പോലും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. പക്ഷേങ്കിൽ ഒരേ ഇഴജന്തുക്കളും ഈ ഏരിയയിൽ വന്നിട്ടില്ല. അപ്പൊ ഫേണിൻ്റെ തന്നെ ഒരു കുറേ വെറൈറ്റീസ് വേണ്ട ഈ ഏരിയയിലുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ഫേൺ വെറൈറ്റീസ് ഈ ഏരിയയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബിഗോണിയാസിൻ്റെ കുറേ കളക്ഷൻസാണ്. ബിഗോണിയാസിൻ്റെ കുറേ കളക്ഷൻസ് ഇവിടെയുണ്ട്, നല്ല ഭംഗിയുള്ള. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്റ്റാൻഡിൽ ഓർക്കിഡ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു കാർഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ എന്തേണ്ട ഗോൾഡൻ ബാമ്പു ബോർഡറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ബാമ്പുവിൻ്റെ ചെറിയ പീസുകളാണ് ഈ ബോർഡറിൽ വെച്ചിട്ടുള്ളത്. ഇവിടെയും ഒരു കുളവും കാര്യങ്ങളും ഒരു പാസേജും, സൈഡിൽ നമ്മുടെ പീസ് ലില്ലി ഒക്കെ വെച്ചിട്ട് നല്ല രസകരമായിട്ട്, അതായത് ഈ വീടിൻ്റെ ഒരു വീടിൻ്റെ ചുറ്റും എങ്ങനെ ഒരു സംവിധാനം ഒരുക്കാവോ അത് കൃത്യമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. ഒരു ശകല സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ അവിടെ എല്ലാം ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു ഈ വീടിനോട്. തെങ്ങിൻ്റെ മൂടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. തെങ്ങിൻ്റെ മൂട്ടിൽ ഈ സാൻസിവേരിയ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അത് ഭയങ്കര രസമായിട്ട് തോന്നി, ഭയങ്കര ഒരു വൈബുണ്ട് കേട്ടോ. തെങ്ങിൻ്റെ ചുവട്ടിൽ സാൻസിവേരിയ വെച്ചിട്ട് അതിന് ചുറ്റിലും ഈ പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എത്ര, അതായത് എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ എല്ലാവരും ഇതിൻ്റെ അകത്ത് ഒരു സന്തോഷം കണ്ടെത്തിട്ടുണ്ട് ഇല്ലേ അബിജ, ഒരു സന്തോഷമൊക്കെ തോന്നില്ലേ? ഉണ്ട്. ഇതൊരു ബേഡ്നസ് ഫേണിൻ്റെ വെറൈറ്റി കേട്ടോ, ബേഡ്നസ് ഫേണിൻ്റെ വെറൈറ്റിയാണ്. ബേഡ്നസ് ഫേൺ എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ സംഗതി തന്നെയാണ്, നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് ഈ ബേഡ്നസ് ഫേൺ എന്ന് പറയും. എനിക്കൊന്നും ഫേണിൻ്റെ തന്നെ ഒരു 10-20 വെറൈറ്റീസ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.
സിൽവർ പോത്തോസ് ഇവിടെ വെച്ചിട്ടുണ്ട്, മോൺസ്ട്ര ഇവിടെയുണ്ട്, അങ്ങനെ കുറെ നമ്മുടെ ക്രീപ്പേഴ്സ് ഈ ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കുറെ ക്രീപ്പേഴ്സ് നമുക്ക് ഈ ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മിൽക്കി ബാംബു നിൽപ്പുണ്ട്, വെരിഗേറ്റഡ് ബാംബു, അങ്ങനെ പലതും നിൽപ്പുണ്ട്. ഇത് ജെൻസിയുടെ പപ്പയാണ്. ഈ പച്ചപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എങ്ങനെ സന്തോഷമുണ്ടോ? സന്തോഷം, സമയം പോകുന്നത് അറിയില്ല. ഞാൻ 10-75 വയസ്സ് പ്രായമുണ്ട്, അപ്പോഴും സന്തോഷമായിട്ട് ഒന്ന്. ഈ ഒരു മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കറിയാം ഈ ചെടികളുടെ സന്തോഷം അപ്പച്ചൻ്റെ മുഖത്ത് വിരിയുന്നുണ്ട്. ഓക്കെ അപ്പച്ച, താങ്ക് യു. ഓക്കെ, ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഗോൾഡൻ കാസ്കേഡ് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീസൺലി ഫ്ലവർ അല്ല, മിക്കവാറുമുള്ള എല്ലാ ദിവസങ്ങളിലും ഇതിൻ്റെ അകത്ത് പൂക്കൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു പാസേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീടിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര കൊതി വരുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു അസൂയയും കൂടെ അതിൻ്റെ അകത്ത് നമ്മൾ മേമ്പൊടിയായിട്ട് ചേർത്ത് വിടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ വീടുകൾ കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ബ്രൊമിലിയാഡ് നമ്മൾ തടിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബ്രൊമിലിയാഡ് തടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാർ ഷെഡിലോട്ട് വണ്ടി അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ കാണുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമുക്ക് കാണുന്ന ഒരു സംഗതിയാണ് ഈ കാണുന്നത്. കാർ ഷെഡിൻ്റെ സൈഡിലാണ് ഹോയയുടെ ഒരു കർട്ടൻ ഇങ്ങനെ കൃത്യമായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പല മോഡലിലുള്ള സിമെന്റ് പോട്ട്സ് ആണ്. പക്ഷേ രസമുണ്ട്, സിമെന്റ് പോട്ട്സ് ഒരു പുതിയ മോഡൽസ് ആണ്. സിമെന്റ് പോട്ട് ഭയങ്കര രസമുണ്ട് ഈ കാണാൻ വേണ്ടി. ഈ സൈഡിൽ ലോറാപ്പറ്റലം നല്ല ഭംഗിയായിട്ട് പൂത്ത് ഒലഞ്ഞു നിൽപ്പുണ്ട്. ഈ വീടിൻ്റെ വെളിയിലത്തെ കാഴ്ചയാണ് ഇത്. നല്ല രസമായിട്ട് നമുക്ക് കാറ്റ്സ് ഗ്ലൗ ആണ് ഇത് ക്രീപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട്, നല്ല, അതായത് കാറ്റ്സ് ഗ്ലൗവിൻ്റെ ഇപ്പോഴത്തെ സീസൺ അല്ലെങ്കിൽ പോലും കാറ്റ്സ് ഗ്ലൗ ദേ ഇപ്പം എനിക്കൊന്ന് കാലാവസ്ഥയ്ക്ക് ഭയങ്കര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, കാറ്റ്സ് ഗ്ലൗ നല്ല ഇപ്പം നല്ലവണ്ണം പൂത്ത് വരികയാണ്. ഭയങ്കര മൊട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് സാധാരണ ഈ ഒരു സീസണിൽ ഇത്രയും പൂക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടാവുമെങ്കിൽ പോലും ഇതുപോലെ കുറേ പൂക്കൾ സാധാരണ ഉണ്ടാവാറില്ല ഈ ഒരു സീസണിൽ, ഈ മഴയുടെ സീസണിൽ. പക്ഷെ ഇവിടെ നന്നായിട്ടത് പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ച. ഇതാണ് നല്ല ഒരു വൈബുള്ളൊരു വീടാണ് കേട്ടോ. നല്ല ഒരു പച്ചപ്പിൻ്റെ കൂടാരം എന്ന് തന്നെ ഇതിന് പറയാം. ഇനിയിപ്പോൾ ഇതേ ഞാൻ കയറി പോകുന്നത് ഒരു ചെറിയ വഴി കൂടെ. ചെറിയ വഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ദേ ഒരു പാസേജ് സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. സൈഡിലൊക്കെ ചെടികളെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ നോക്കുമ്പോൾ കുറേ ഫാൻസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെ ഞങ്ങൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മാടി വിളിക്കുന്ന ഒരു സ്റ്റോണിൻ്റെ ബെഞ്ചുമുണ്ട് കണ്ടോ. നല്ല രസകരമായിട്ട്, അതായത് നമുക്കിവിടെ വന്ന് 4 മണിക്കൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റുന്ന ഒരു ചായയൊക്കെ കുടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ പേൾഗ്രാസിൻ്റെ ഒരു വെറുഗേറ്റഡ് ആണ് ഈ തറയിലിട്ടിരിക്കുന്നത്. അത് ഇനിയും പടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ദാ വലിയൊരു ബേർഡ് നെസ്റ്റ് ഫേൺ, ടാങ് ടാങ് കണ്ടോ. വലിയൊരു ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. ദേ സോണിയ പറയുന്ന അവളെക്കാളും വലിയ ഒരു ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. നല്ല രസമുണ്ട് കണ്ടോ, ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇതാണ് ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ഗാർഡന് അത്യുത്തമമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തെച്ചി പോലുള്ള സംഗതികൾ, കൂണ് തുടങ്ങിയ, ആന തുടങ്ങിയ സംഗതികൾ കൊണ്ട്, പെബിള് കൊണ്ട് ഒരു അലങ്കാരമാണ് ഈ ഒരു മൂലയ്ക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഒരു ഫൈബർ പോട്ടിനടുത്ത് നമുക്ക് ചെടികൾ വെച്ചിട്ടുണ്ട്. ചൈനീസ് ഡോൾ ഉൾപ്പെടെയുള്ള ചെടികൾ ഒരു അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാസേജിൻ്റെ ഇവിടെ ഒരു ആർച്ച് ഉണ്ട്, അവിടെ ബ്രൈഡൽ ബൊക്കയാണ്. ബ്രൈഡൽ ബൊക്ക ഇങ്ങനെ പൂത്തു നിൽപ്പുണ്ട്, അതുകൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിലോട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെയും ചെടികൾ കൊണ്ട്
അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോ. നല്ല രസമുള്ള ഒരു രീതിയിലാണ്. ഇവിടെയൊക്കെ മണി പ്ലാന്റ്സ് കൊണ്ടാണ് അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നത്. മണി പ്ലാന്റ്സ് നല്ല സൂപ്പർ പോട്ട്സിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പം പെടലാന്തസ് കേളി പിങ്കാണ് ഈ ഒരു ചട്ടിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. നല്ല രസകരമായിട്ട് അതും നിപ്പുണ്ട്. ലോറാപെറ്റാലം അങ്ങനെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ ഒരു സൈഡിൽ നിപ്പുണ്ട്. ഈ രണ്ട് സൈഡിലും ലോറാപെറ്റാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഫാമിലി മെമ്പേഴ്സ്, എനിക്ക് തോന്നുന്നു പപ്പായും മനുവിൻ്റെ അമ്മയും ജെൻസിയുടെ പപ്പയും എല്ലാവരും, അതായത് എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു ഒരു ഗ്രീനറി. അവ എല്ലാവർക്കും ഇത് ഇഷ്ടമാണോ ശരിക്കും? അതെ അതെ അതെ. എല്ലാ ബിക്കോസ് ഒരു ഫാമിലിയുടെ മൊത്തം ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാനായിട്ട് പറ്റത്തില്ല. ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവരുമ്പോഴും അവരുടെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അവർ തരുന്നൊരു സപ്പോർട്ട്, അതൊക്കെയാണ് ശരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത്രയൊക്കെ പച്ചപ്പൊക്കെ ആക്കി തീർക്കാനായിട്ട് പറ്റിയത്. ഓക്കെ. ഇത് ശരിക്കും ഒരു ഇൻഡോർ കോർട്ട് യാർഡ് ഏരിയ. വളരെ കുറച്ച് സ്ഥലം മാത്രമേ നമുക്കിവിടെ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഇവിടെ ഒരു വാട്ടർഫോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഒരു നീറ്റായിട്ട് കിടക്കണം എന്നുള്ളൊരു രീതി വെച്ചിട്ട് പോട്ടിൻ പോട്ട് രീതിയിലാണ് ഇവിടെ പ്ലാന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. മണി പ്ലാന്റും പിന്നെ അതുപോലെ തന്നെ ചൈന ഡോള് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. കാരണം സൺലൈറ്റ് കുറച്ചൊക്കെ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്ത് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ വീടിനകത്തുള്ള ബാൽക്കണി ഗാർഡൻ ആണിത്. കുറച്ച് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്, പക്ഷെ അത് ഫുൾ ഗ്രീനറി ആക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും ശ്രമിച്ചിരിക്കുകയാണ്. ഇവിടെയും കൂടുതൽ പോത്തോസ് വെറൈറ്റീസ് ആ കൊടുത്തേക്കുന്നത്. മണി പ്ലാന്റിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ്, പെഡിലാന്തസ്, പിന്നെ ഫിഗ്, അങ്ങനെ കുറച്ച് അകത്ത് നിന്നാൽ പ്രശ്നം ഉണ്ടാകാത്ത ചില ചെടികളാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. പിന്നെ ഫിലാഡെൻഡ്രോൺ വെറൈറ്റീസും കൊടുത്തിട്ടുണ്ട്. ഹായ്, ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു സൂപ്പർ വൈബാണേ ഇവിടെ നിന്ന് കാണാൻ. എനിക്ക് എൻ്റെ ക്യാമറയ്ക്കകത്ത് ആ ഭംഗി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നു എന്നെനിക്കൊരു സംശയമുണ്ട്. ഇവിടെ നിന്ന് കയറുമ്പം ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസമുള്ള ഒരു ചെറിയൊരു സെൻ ഗാർഡൻ കൺസെപ്റ്റ്. ഒരു ബുദ്ധ സ്റ്റാച്ചു ഒക്കെ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ. ഒരു ബുദ്ധ സ്റ്റാച്ചു ഒക്കെ കാടിന്റെ ഇടയ്ക്ക് ബുദ്ധനൊക്കെ ധ്യാനിച്ചിരിപ്പുണ്ട്. കൊള്ളാം, സൂപ്പർ വൈബ്.